അസൈക്കുംബർം യാസ് മീഡിയ യൂട്യൂബ് ചാനലിലൂടെ മഹദി ഫാത്തിമ റിയാഹു അൻഹായുടെ ജീവിത ചരിത്രം പറയുന്നതിന്റെ നാലാമത്തെ ഭാഗം ആരംഭിക്കുകയാണ് അള്ളാഹുത്താല നാം പറയുന്നതും കേൾക്കുന്നതും ഒരു സ്വാലിഹായ അമലായി സ്വീകരിക്കട്ടെ ഈ ചരിത്രം നമ്മിലെത്താൻ കാരണക്കാരായ മുഴുവൻ ആളുകൾക്കും അള്ളാഹുതാല നാഫിയായ എൽമ് പ്രദാനം ചെയ്യട്ടെ ഫാത്തിമാ ബിവി റതിയല്ലാഹു എന്ന വളരെ പരുക്കൻ ജീവിതമാണ് നയിച്ചിരുന്നത് എന്ന് മുൻഭാഗങ്ങളിൽ നാം പറഞ്ഞു അതിനിടയിൽ ഫാത്തിമാ ബിവിക്ക് രോഗം വന്നു മേലാസകലം വേദന ശരീരം പോയി പിതാവ് കൂടെ കൂടെ രോഗവിവരങ്ങൾ അന്വേഷിച്ചു വരും എങ്ങനെയുണ്ട് മോളെ ഒരിക്കൽ നിബിധങ്ങൾ മകളോട് ചോദിച്ചു ശരീരം സുഖപ്പെട്ടിട്ടില്ല ശരീരത്തിൽ വേദനയുണ്ട് അത് സാരമില്ലെന്ന് കരുതാം വീട്ടിൽ ഭക്ഷ്യവസ്തുക്കൾ ഒന്നുമില്ല അക്കാര്യമാണ് എന്നെ കൂടുതൽ വേദനിപ്പിക്കുന്നത് ഫാത്തിമാറിയാഹുൻഹായുടെ വേദന നിറഞ്ഞ മറുപടി അതിന് പിതാവിൽ നിന്നുണ്ടായ പ്രതികരണം ഇപ്രകാരമായിരുന്നു എന്റെ പൊന്നുമോളെ എൻറെ മോൾ ലോകത്തിലെ സ്ത്രീകളുടെ നേതാവാണ് നിന്റെ ജീവിതം എല്ലാവർക്കും മാതൃകയായിരിക്കണം ഇത്തരം പരീക്ഷണ ഘട്ടങ്ങളിൽ ക്ഷമിക്കണം എല്ലാം സഹിക്കുക ഭർത്താവിനെ അനുസരിക്കുക നിന്റെ ഭർത്താവിന്റെ കയ്യിൽ ധനം കുറവാണ് എന്നാൽ ദീനി കാര്യങ്ങളിൽ അദ്ദേഹം ഉന്നതനാണ് ഉത്തമനായ ഭർത്താവിനെയാണ് നിനക്ക് ലഭിച്ചത് പിതാവിന്റെ വാക്കുകൾ മകളെ കോരിത്തരിപ്പിച്ചു ഇല്ലായ്മയുടെ കഥകൾ ഇനി ഒരാളോടും പറയില്ല നബിസൊല്ലാഹു അലൈ വസല്ല അലിറലി അല്ലാഹു അൻഹുവിനെ ഇങ്ങനെ ഉപദേശിച്ചു അലി ഫാത്തിമയെ വിഷമിപ്പിക്കരുത് അവളോട് സ്നേഹപൂർവം പെരുമാറണം പോരായ്മകൾ കണ്ടാൽ ക്ഷമിക്കണം അലി റലി അള്ളാഹുഅൻഹു ആ ഉപദേശങ്ങൾ പാലിച്ചു വന്നു ചിലപ്പോൾ ചില്ലറ സൗന്ദര്യ ഉണ്ടാകും അല്പം കഴിയുമ്പോൾ അത് മാറുകയും ചെയ്യും ഒരു ദിവസം അലിറലിയാഹു അനുഭാര്യയോട് അല്പം പരുഷമായി പെരുമാറി ഫാത്തിമ റലിയല്ലാഹുവൻ ആക്ക് സഹിക്കാനായില്ല പിതാവിന്റെ അടുത്തേക്ക് പുറപ്പെട്ടു ഭാര്യ അലി വിഷമമായി നബി തങ്ങളോട് പറ്റി പരാതി പറയുമല്ലോ അതോർത്തപ്പോൾ വിഷമം ഇവിടെ ഇങ്ങനെ ഇരുന്നാൽ പറ്റില്ല കൂടെ ചെല്ലാം എങ്ങനെയെങ്കിലും ഭാര്യയെ സമാധാനിപ്പിച്ചു കൂട്ടിക്കൊണ്ടുവരണം അലിറിയാഹു അന്ന് നടന്നു നടന്ന് നബി നബിസുലഹു അലൈ വസല്ല തങ്ങളുടെ വീട്ടിലെത്തി അപ്പോൾ അകത്തുനിന്ന് സംസാരം ഉപ്പയും മകളും കൂടി സംഭാഷണം അലി അലിറബി അള്ളാഹുഅന്നു അവരുടെ മുമ്പിലേക്ക് കടന്നു ചെന്നില്ല അവിടെ തന്നെ നിന്നു അപ്പോൾ ഇതൊക്കെ സാധാരണ സംഭവങ്ങളാണ് ഭർത്താവിന്റെ സംസാരവും പെരുമാറ്റങ്ങളും ഒക്കെ ഭാര്യയുടെ ഇഷ്ടം നോക്കിയാകണമെന്നില്ല നീ പിണങ്ങിപ്പോകരുത് ആ വാക്കുകൾ കേട്ടപ്പോൾ അലിറദി അള്ളാഹു അനുഹുവിന് കടുത്ത ദുഃഖം അലിറദി അള്ളാഹുഅന്നു കടന്നു ചെന്നു എന്നിട്ട് ഭാര്യയോട് പറഞ്ഞു ഫാത്തിമ ഞാനിനി നിന്നോട് ദേഷ്യപ്പെടുകയില്ല പിണക്കം മറന്നു ഇണക്കമായി സന്തോഷത്തോടെ മടങ്ങിപ്പോന്നു അലി റതി അള്ളാഹു മികച്ച കവിയാണ് ഫാത്തിമ റതി അള്ളാഹു മികച്ച കവിയത്രിയുമാണ് ചിലപ്പോൾ സംസാരം കവിതയിലായി മാറും നബി തങ്ങളുടെ ശിക്ഷണത്തിൽ വളർന്ന കുട്ടിയാണ് ഫാത്തിമ ബി വി സംസാരത്തിൽ പോലെ നബി തങ്ങളുടെ പകർപ്പ് അലി ഫാത്തിമ ദമ്പതികൾക്ക് സന്താനങ്ങൾ അഞ്ചെണ്ണമാണ് ഹസൻ റതി അള്ളാഹു ഹുസൈൻ റതി അള്ളാഹുവെന്നു മുഹസിൻ റതി അള്ളാഹു മൂസിൻ ചെറുപ്പത്തിൽ തന്നെ മരണപ്പെട്ടു മാതാപിതാക്കളെ ഏറെ ുഖിപ്പിച്ച സംഭവമായിരുന്നു ആ മരണം അലി റലി അള്ളാഹു ഒരു ദിവസം വീട്ടിലേക്ക് ചെന്നപ്പോൾ ഫാത്തിമ ബിബി റതി അള്ളാഹുവനു തകൃതിയായി വീട്ടു ജോലികൾ ചെയ്തു തീർക്കുകയാണ് മക്കളായ ഹസൻ ഹുസൈൻ റതി അൻഹുമയെ കുളിപ്പിക്കുകയാണ് തലതോർത്തി കൊടുക്കുന്നു വസ്ത്രം ധരിപ്പിക്കുന്നു ഇതിനിടയിൽ തന്നെ കുബൂസും ഉണ്ടാക്കുന്നുണ്ട് ചെറിയ മക്കളുള്ള എല്ലാ ഉമ്മമാരുടെയും അവസ്ഥ ഇത് തന്നെയാണല്ലോ പക്ഷേ അലിറലിയാഹു അൻഹുവിനെ കണ്ടുവെങ്കിലും കണ്ടഭാവം നടിച്ചില്ല അല്ലെങ്കിൽ ഒന്ന് കാണുമ്പോഴേക്ക് സ്നേഹം കൊണ്ട് പൊതിയുന്നയാളാണ് ഇന്നെന്തു പറ്റിയാവോ ഇങ്ങനെയൊക്കെ ചിന്തിച്ച് അലിറലി അള്ളാഹു എന്നു ചോദിച്ചു ഫാത്തിമ എന്നെ കണ്ടിട്ടും ഇതുവരെ മിണ്ടാതിരുന്നതെന്തേ ആദ്യമായിട്ടാണല്ലോ ഇങ്ങനെ കേട്ടയുടനെ ഫാത്തിമ ബി വിറിയല്ലാഹു എന്നെ ഇങ്ങനെ പറഞ്ഞു ഞാനൊരു വിരുന്നു പോകാൻ ഉദ്ദേശിക്കുന്നുണ്ട് മക്കളെയും നിങ്ങളെയും തൽക്കാലം കൂട്ടാൻ പറ്റില്ല പോകുന്നതൊക്കെ കൊള്ളാം എപ്പോഴാ മടക്കം ദേഷ്യം പിടിക്കാതെ തന്നെ അലി അലിറദിയല്ലാഹു എന്നു ഫാത്തിമ ബീവിയോട് ചോദിച്ചു നമ്മളെങ്ങാനുമായിരുന്നുവെങ്കിൽ അടിയും ചീത്തയുമൊക്കെയായിട്ട് രംഗം വശലാക്കി എന്നെ പണ്ഡിതന്മാർ ആവർത്തിച്ചു പറഞ്ഞതും ഇതുകൊണ്ടാണ് ഈ ദാമ്പത്യത്തിൽ നമുക്ക് മാതൃകയുണ്ടെന്ന് കിയാമത്ത് നാളാവുന്നതുവരെ ഞാൻ മടങ്ങി മടങ്ങിവരില്ല ഇടിവെട്ടേറ്റതുപോലെയുള്ള മറുപടി അലി റളിയല്ലാഹു അൻഹു നിൽക്കുകയാണ് എന്താ ഫാത്തിമ ഈ ഫാത്തി നിന്നോടാരാ ഇതൊക്കെ പറഞ്ഞത് കണ്ണി നിറഞ്ഞുകൊണ്ട് വസല്ലമ തങ്ങളെ സ്വപ്നം കണ്ടു ഒരുപാട് കാലമായിലേ കാണാൻ പൂതി വരുത്തെന്നും ഞാൻ നിന്നെ കാത്തിരിക്കുകയാണെന്നും ഇത് കേട്ടതോടെ അലി റളിയല്ലാഹു അൻഹു പൊട്ടിക്കരഞ്ഞു ഫാത്തിമ ബിവിയും പൊട്ടിക്കരയുകയാണ് ജീവനേക്കാൾ പ്രണയിച്ച പ്രിയതമെന്നെ വിട്ടു പോവുകയാണ് എന്തു പറയണമെന്നറിയാതെ വിറങ്ങലിച്ച് നിൽക്കുകയാണ് അലിറലിയാഹുവനു വിതുമ്പിക്കൊണ്ട് സ്വയം വേവലാതിപ്പെടുകയാണ് അലിറലി അല്ലാഹുവൻ എല്ലാവരും പിരിയേണ്ടവരാണ് നീ പോയാൽ പിന്നെ ഞാനില്ലാത്തതുപോലെയാണ് നീയില്ലാതെ ഞാൻ എങ്ങനെ ജീവിക്കും തനിക്ക് മക്കളെ സമ്മാനിച്ച കൊടും ദാരിദ്ര്യത്തിലും പരിഭവങ്ങൾ പറയാതെ കൂടെ നിന്നവൾ അതിനേക്കാൾ ഉപരി ഏറ്റവും കൂടുതൽ ഞങ്ങളെല്ലാം സ്നേഹിക്കുന്ന അലൈഹി തങ്ങളുടെ മകൾ അലി കൊടുമുടി കയറുകയാണ് ഫാത്തിമ ബീവി മക്കളെ വിളിച്ച് രണ്ടുപേരെയും ഇതൊന്നും അറിയാതെ നിഷ്കളങ്കമായി ചിരിച്ചു കൊണ്ടിരിക്കുന്ന മക്കളുടെ മുഖത്ത് നോക്കിയപ്പോഴേക്കും ഫാത്തിമ റാലി അള്ളാഹു എന്ന പൊട്ടിക്കരഞ്ഞു ഞാൻ പോയാൽ പിന്നെ ആരാണ് ആരാണെന്റെ മക്കളെ കുളിപ്പിക്കുക കുടിപ്പിച്ചു തരാ എന്നും പറഞ്ഞ് തുരുതുരാ ചുംബിച്ച് കരയുകയാണ് ഫാത്തിമ ബീവി വീടാകെ മൂകത ദുഃഖം തലം നിൽക്കുകയാണ് ഇതൊക്കെ കേട്ട് നെഞ്ചുപൊട്ടി വേദനിക്കുകയാണ് ഭർത്താവായ വീരപ്പുലി അലിറലി അള്ളാഹു മരണം വരുമെന്നറിയാം പക്ഷേ ഇത്രമേൽ പ്രിയപ്പെട്ടവരുടെ വിയോഗം താങ്ങാൻ കഴിയില്ല കവിൽ നനഞ്ഞുകൊണ്ട് അലിറലിയാഹുവു പറഞ്ഞു ഫാത്തിമ നീ പോവുകയാണല്ലേ നാളെ നിന്റെ ഉപ്പയെ കണ്ടുമുട്ടുമ്പോൾ എനിക്കും തങ്ങളെ അടുത്തേക്ക് എത്രയും പെട്ടെന്ന് വരാൻ ആഗ്രഹമുണ്ടെന്നും തങ്ങൾ ഇഷ്ടപ്പെടാത്ത എന്തെങ്കിലും എന്റെ ജീവിതത്തിൽ വന്നു പോയിട്ടുണ്ടെങ്കിൽ വിഷമിക്കരുതെന്നും പറയണം പിന്നെ നിന്റെ മഹത്വം പൂർണമായി മനസ്സിലാക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ടാവില്ല എന്നെ പറ്റി പരാതി പറഞ്ഞേക്കരുത് ഞാനൊരു പാവമാണ് എല്ലാം പൊരുത്തപ്പെടണം നാളെ മഹിഷറയിട്ട് തരണേ പിന്നെ എന്റെ പുന്നാര മക്കളായ ഹസൻ ഹുസൈനെ ഒരിക്കലും തല്ലരുതേ അന്ത്യനാളിൽ ഒരാൾ വിളിച്ചു പറയുമത്രേ ഓ സമൂഹമേ ഫാത്തിമ ബി വി സുറാത്ത് കടക്കുന്നത് വരെ നിങ്ങളുടെ കണ്ണുകൾ അടക്കണം ജീവിതകാലത്ത് അവർ അത്രയും സൂക്ഷിച്ചവരാണ് ഓർമ്മകളും വിരഹവും പറഞ്ഞ് കണ്ണീർ വാർക്കുകയാണ് രണ്ടുപേരും പെട്ടെന്ന് ഫാത്തിമ ബീവി തന്റെ പരിചാരികയോട് ഇനി ആരെയും റൂമിലേക്ക് കടത്തിവിടരുത് ഞാൻ ദിക്രു സ്വലാത്ത് ചൊല്ലിക്കിടക്കുകയാണെന്നും പറഞ്ഞ് മുത്തുനബി സൊല്ലാഹു അലൈ വസല്ലമാ തങ്ങൾ ഉപയോഗിച്ച സുഗന്ധവും പുരട്ടി ഒരു തുണികൊണ്ട് മുഖവും മറച്ച് കട കണ്ണടച്ചു കിടക്കുകയാണ് സമയമായി ഫാത്തിമ ബീവി ഈ ലോകം വെടിയുന്നു അള്ളാഹു റൂഹു പിടിക്കാൻ കൽപ്പിച്ചു മുത്തുനബി സാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സൗന്ദര്യവും നടപ്പും ശൈലിയും ഒത്തിണങ്ങിയ പുന്നാരമകൾ യാത്രയാവുന്നതറിഞ്ഞ് ആകാശം കരഞ്ഞു ഭൂമി പിടച്ചു സർവ്വ ജീവജാലങ്ങളും വിതുമ്പുന്നു പെട്ടെന്ന് മദ്രസയിൽ പോയിരുന്ന ഹസനും ഹുസൈനും തിരികെ വരികയാണ് ഉമ്മി ദുഹാ നിസ്കരിക്കാൻ സമയമായി എഴുന്നേൽക്കുമ പൊന്നുമ്മ ഈ ലോകത്തു നിന്നും വിട പറഞ്ഞതറിയാതെ പിന്നെയും വിളിച്ചു ആ നിഷ്കളങ്ക ബാല്യങ്ങൾ ഉമ്മയുടെ മുഖമക്കനെ നീക്കി നോക്കിയപ്പോൾ അന്തരീക്ഷമാകെ പ്രവാമയം വേദനയോടെ അവർ മനസ്സിലാക്കി ഇല്ല ഇനി ഉമ്മ തിരിച്ചു വരില്ലെന്ന് രണ്ടുപേരും വാവിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുന്നു അയൽവാസികളും നാടാകെ വപ്പാത്ത് താങ്ങാൻ കഴിയാതെ വിതും അലി വിവരമറിഞ്ഞ് അലിറലി പള്ളിയിൽ നിന്നെത്തി പ്രിയതമയുടെ മുഖത്ത് നോക്കി കരയുമ്പോൾ പണ്ട് മുത്തുനബി സാഹു അലൈവസ തങ്ങൾ പറഞ്ഞു തോർക്കുന്നുണ്ട് അലി ഫാത്തിമ സ്വർഗത്തിലും നിന്റെ ഭാര്യയായിരിക്കും അലി തന്നെ മയ്യത്ത് പരിപാലനം നടത്തി ജീവിതകാലത്ത് അന്യ പുരുഷന്മാർ ആരും വഫാത്തിന് ശേഷം നബി കുടുംബത്തിൽ നിന്നും മരണപ്പെടുന്ന ആദ്യത്തെ ആൾ ഫാത്തിമ റതി അള്ളാഹു ആയിരുന്നു അലൈഹി വസല്ല പുത്രന്മാർ വളരെ ചെറുപ്പത്തിൽ മരണപ്പെട്ടു പുത്രിമാർ യൗവന ദശയിലും മരണപ്പെട്ടു ാഹു ഫാത്തിമ ഉമ്മയുടെ ബർക്കത്ത് കൊണ്ട് നമ്മെ നന്നാക്കട്ടെ കൂട്ടുകാരെ മരണസമയത്ത് നമ്മുടെ രക്ഷക്കു വേണ്ടി മാത്രം വാശി പിടിച്ച ജീവിതം മുഴുവനും അന്യരെ കാണാതെ സൂക്ഷ്മത പുലർത്തിയ ഭർത്താവിന്റെ ഇല്ലായ്മകളിൽ വല്ലായ്മ പറയാതെ കൂടെ നിന്ന പൊന്നുമ്മാത്തിമ ബീവിറിയല്ലാഹു എന്ന നമുക്ക് മാതൃകയാണ്